ഒരു പുതിയ പെന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അല്പം മുമ്പ് നമ്മൾ പാടി, പെന്തക്കുസ്താ നാളിൽ മുൻമഴ പെയ്യിച്ചതുപോലെ ഒരു പിന്മഴ നമുക്ക് തരണമേ എന്ന്. ഇപ്പോൾ നമ്മുടെ നാട് കഠിനമായ വരൾച്ചയിലൂടെ കടന്നു പോവുകയാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ പുല്ലൊക്കെ വാടിക്കരിഞ്ഞ് മണ്ണൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഇത്രയധികം വിത്തുകൾ ഈ മണ്ണിൽ ഉറങ്ങിക്കിടന്നൊന്നും അത്ഭുതം തോന്നത്തക്ക ഈ പുല്ലുകളൊക്കെ കിളിർത്തു വരും. ഇതുപോലെ സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു മഴ പെയ്യുമ്പോൾ ഒരുപാട് പുതിയ ശുശ്രൂഷകളുടെ നാമ്പുകൾ പൊട്ടിവിടരും, ഒരുപാട് ശുശ്രൂഷകർ ഉയരും. ഉണങ്ങി വരണ്ടുപോയ ഇനി ഒരിക്കലും ജീവിക്കില്ല എന്ന് കരുതിയ ഉണക്കക്കമ്പുകളിൽ പോലും വീണ്ടും തളിരുകൾ ഉണ്ടാകും, പൂക്കൾ ഉണ്ടാകും. അതുവരെ നമ്മൾ എന്തെല്ലാം പരിശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. മഴ പെയ്യാതെ ഇതൊന്നും സംഭവിക്കുകയില്ല. സഭയിലെ നമുക്കറിയാം കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സഭയാണ് കേരള സഭ. കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഒരുപാട് ആവേശത്തോടെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാണ് നമ്മളിൽ ഒരുപാട് പേരും. ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വരൾച്ചയുടെ അനുഭവമാണ് ഇന്ന് കേരളത്തിൽ. സഭയുടെ എല്ലാ മേഖലകളിലും ഒരു വരൾച്ച നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വരണ്ടുണങ്ങിയ അവസ്ഥ ഒരുപാട് ദുർബലത പ്രകടമാക്കുന്നുണ്ട്. സഭയുടെ ഇന്നത്തെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഏക പരിഹാരം ഒരു പുതിയ പെന്തക്കുസ്തായാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ഈ വർഷത്തെ പെന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് വഴിമുട്ടലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരവസ്ഥ, കഴിഞ്ഞ കാലങ്ങളിലെ ആവേശം ചോർന്നു പോയ അവസ്ഥ. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഒരുപാട് ആഗ്രഹവും സ്വപ്നവും ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഇവിടെ മാറ്റമുണ്ടാകുകയില്ല. എന്നാൽ സ്വർഗത്തിൻ്റെ മഴ നമ്മുടെ ജീവിതത്തിൻ്റെ മേലെ, നമ്മുടെ സമൂഹത്തിൻ്റെ മേലെ, മിനിസ്ട്രികളുടെ മേലെ പെയ്തിറങ്ങുമ്പോൾ എല്ലാറ്റിലും വലിയ മാറ്റം ഉണ്ടാകും. ഒരു പുതിയ പെന്തക്കുസ്താ സഭയെ സന്ദർശിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് സഭയുടെ മുഴുവനും ഫോക്കസ് ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നമ്മുടെ ഫോക്കസ് കൂടുതലും സ്ഥാപനങ്ങളിലേക്കായിരിക്കാം, പണമുണ്ടാക്കുന്നതിലേക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വളർച്ചയെക്കുറിച്ചൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ ഫോക്കസ് മാറും, ഫോക്കസ് ക്രിസ്തുവിലേക്ക് മാറും. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്തു കറയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ, ക്രിസ്തുവിനെ കൊടുക്കുവാനുള്ള ദാഹം കൊണ്ട് സമൂഹം മുഴുവനും നിറയും. സ്വാഭാവികമായിട്ടും സാധിക്കാത്ത മാറ്റങ്ങൾ ഈ മഴ കൊണ്ട് ഉണ്ടാകും. ഏതാനും നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പൂണത്തലച്ചൻ പറഞ്ഞു, കേരളസഭയുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണത്? നമ്മൾ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം എന്ന് പറയുമ്പോൾ മറ്റു പലതും ചിന്തിക്കും, പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റു പലതും വന്നു പോയതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. സ്ഥാപനങ്ങളും പണവും ഒക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ അടുത്ത നാളുകളിൽ ഒരു സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വൈദികൻ സുഹൃത്ത് അദ്ദേഹം എന്നെ കാണാൻ വന്നു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രോവിൻസിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചെല്ലാം പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്, ഇനിയിപ്പോൾ വല്ല ധ്യാനകേന്ദ്രം തുടങ്ങിയാലേ നാല് കാശ് കിട്ടുള്ളൂ, വേറൊരു വഴിയില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ധ്യാനകേന്ദ്രം തുടങ്ങുന്ന പോലും നാല് കാശ് കിട്ടാനുള്ള ഒരു വഴിയായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം മാറി
ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ള, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഭാരമുള്ള സമൂഹമായി നമ്മൾ മാറണമെങ്കിൽ വീണ്ടും ഒരു പെന്തക്കുസ്ത കൂടിയേ തരൂ. ഉപദേശിച്ചതുകൊണ്ട്, തിരുത്തിയതുകൊണ്ട്, ചർച്ചകൾ നടത്തിയതുകൊണ്ട് ഒന്നും ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈ പെന്തക്കുസ്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവം ഈ പെന്തക്കുസ്തായിലൂടെ എന്തൊക്കെയോ കേരള സഭയിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരുക്കമായിട്ട് നമ്മളെയും കർത്താവ് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ധാരാളം ശുശ്രൂഷകൾ കേരള സഭയിൽ രൂപം കൊണ്ടു. നമ്മളുടെ ജീസസ് യൂത്ത്, ക്രിസ്റ്റീന്, ഫിയാത് മിഷൻ, അങ്ങനെ ഇതുപോലുള്ള അട്ടപ്പാടിയിലെ ശുശ്രൂഷകൾ, ഇതൊക്കെ രൂപപ്പെട്ടത് ഏതെങ്കിലും ഒരു മാനുഷികമായ വ്യക്തിയുടെ കഴിവിൻ്റെ താല്പര്യത്തിൻ്റെ പേരിലല്ല, മറിച്ച് സഭയിൽ മഴ പെയ്തപ്പോൾ പൊട്ടിമുളച്ചതാണിത്. ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വിത്തുകൾ തന്നെ പൊട്ടിമുളയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ധാരാളം മാറ്റങ്ങൾ സഭയിലുണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ച നാളുകളിൽ നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് പാടാനുള്ള പാട്ടുകളൊന്നും ഇല്ലായിരുന്നു. അതുവരെയും പെന്തക്കുസ്തക്കാർ പാടിക്കൊണ്ടിരുന്ന എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമൊക്കെയാണ് നമുക്ക് പാടാനുണ്ടായിരുന്നത്. പാട്ടുകൾ വളരെ കുറവായിരുന്നു അത്തരത്തിലുള്ള. പക്ഷെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എന്തുമാത്രം പുതിയ പാട്ടുകളാണ് രൂപപ്പെട്ടത്. ഈ പാട്ട് എഴുതിയത് ആരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഗാനങ്ങളുടെ ഒരു വലിയ ലോകമായിരുന്നു. പുതിയ പാട്ടുകൾ രൂപപ്പെടുന്നു. അപ്പൊ സഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ നന്മകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ആദ്യത്തെ ആ മഴയുടെ ആവേശവും കുളിർമയെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. തണുപ്പ് വന്നു കൊഴുകിയിരിക്കുന്നു. വീണ്ടും സ്വർഗത്തിൻ്റെ ചൂട് എനിക്കും നിങ്ങൾക്കും സഭ മുഴുവനും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ പ്രത്യേകമായി വിളിച്ചു ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലുമില്ലാത്ത ഒരു ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പെന്തക്കുസ്ത നാളിൽ സഭയ്ക്ക് ആരംഭം കുറിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വളരെ ആവേശം നൽകുന്ന ദിവസങ്ങളായിരുന്നു സഭയുടെ ആരംഭ നാളുകൾ. അനുദിനം വിശ്വാസികളെ സഭയോട് കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. പക്ഷേ അധികം കഴിയുന്നതിന് മുമ്പ് ആദ്യ സഭയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി. പത്രോസും യോഹന്നാനുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പുരോഹിത പ്രമുഖന്മാരുടെ സംഘത്തിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയപ്പെടുകയാണ്. അവർ അപ്പോസ്തലന്മാരെ ഭീഷണിപ്പെടുത്തി, ഇനി മേലിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പാടില്ല. ആദിമസഭ നേരിട്ട ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധിയായിരുന്നു അത്. അതുവരെയുമുള്ള ആവേശവും ശക്തിയും ഈ പ്രതിസന്ധി വന്നപ്പോഴേ ചോർന്നുപോയി. എല്ലാവരും ഭയം കൊണ്ട് നിറഞ്ഞു. ഇനി എന്തു ചെയ്യും? വഴിമുട്ടിയ ഒരവസ്ഥയാണ്. ഈ വഴിമുട്ടിയ അവസ്ഥയിൽ നിന്ന് കയറുകയറാൻ വേണ്ടി ആദിമസഭ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. 4-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങളിൽ നമ്മളത് വായിക്കുന്നു. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മ മുഖേന അവിടുന്ന് പ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. തുടർന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ആദിമ നൂറ്റാണ്ടിലെ സഭ അവരുടെ ആദ്യത്തെ പ്രതിസന്ധിയിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു വഴിയും അന്വേഷിച്ചില്ല. മറിച്ച് വിശ്വാസികൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു.
ആ നിലവിളിച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. സഭ വീണ്ടും വളർന്നു, മുന്നോട്ട് പോയി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറും. അന്ന് വിശ്വാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഇന്ന് സഭയെ പ്രതിനിധീകരിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെയും കുലുക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ധൈര്യം പരിശുദ്ധാത്മാവ് നൽകും, അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദൈവകൃപ ചൊരിയപ്പെട്ട ഒരു സഭയാണ് കേരള സഭ. ഇത്രയധികം വചനം പ്രഘോഷിച്ചിട്ടും ഇത്രയധികം ശുശ്രൂഷകരുണ്ടായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ദിവസങ്ങൾ കഴിയുന്തോറും കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടുതൽ കൂടുതൽ ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. തിന്മ പെരുകുകയാണ്. ഒരു വശത്ത് ദൈവത്തിൻ്റെ വചനം സമർത്ഥമായി പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, അനേകർ മാനസാന്തരപ്പെടുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയധികം 10,000,000 ആളുകൾ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടും നമ്മൾ ജീവിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ മാറ്റം വരുത്തത്തക്ക രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം ഇനിയും നമ്മളിലൂടെ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ഇതുവരെയും വെളിപ്പെട്ടത് പോരാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൾ കഴിഞ്ഞ നാളുകളേക്കാൾ ശക്തമായ ഒരു ദൈവാത്മാവിൻ്റെ വ്യാപനം നമ്മളിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കുക, വിശുദ്ധ പാട്രിക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ പാട്രിക്കിനെ കടൽ കൊള്ളക്കാർ അയർലൻഡിലേക്ക് തട്ടിക്കൊണ്ടുപോയതാണ്. അടിമയായി പിടിക്കപ്പെട്ട ഒരു ബാലനായിരുന്നു വിശുദ്ധ പാട്രിക്. ഈ വിശുദ്ധ പാട്രിക്ക് പിന്നീട് അയർലൻഡിൻ്റെ അപ്പോസ്തലനായി മാറുകയാണ്. ഒരൊറ്റ മനുഷ്യൻ 30 വർഷങ്ങളിലെ ശുശ്രൂഷകൾ കൊണ്ട് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവനും ക്രിസ്തുവിന് വേണ്ടി നേടി. നോർത്തു നോക്കണം, ആരും സഹായിക്കാനില്ല, പിൻബലമില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തെ മുഴുവനും, ഓർക്കണം, പേഗൻ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന, അന്ധവിശ്വാസത്തിൽ, അനാചാരത്തിൽ, പൈശാചിക സേവയിൽ ജീവിച്ചിരുന്ന പ്രബലമായ ഒരു സമൂഹത്തെ മുഴുവനും ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് മാറ്റാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോഴുള്ള വ്യതിയാനമാണത്. പക്ഷെ നമ്മൾ ഇത്രയധികം പേർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും കേരളത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് അവിടുത്തെ ഇഷ്ടം പോലെ പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഇനിയും നമ്മളെ വിട്ടുകൊടുക്കേണ്ടത് ഉണ്ട് എന്നതാണ് അർത്ഥം. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ആൽബിജിയൻസിൻ പാഷാണ്ടത കൊണ്ട് യൂറോപ്പിലെ സഭ നാമാവശേഷമായി എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന നാളുകളിലാണ് വിശുദ്ധ അന്തോണീസ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. അദ്ദേഹം പോയ വഴികളിലൊക്കെ സഭ വളരെ ദുർബലമായ, സഭയുടെ ശത്രുക്കൾ പ്രബലമായിരുന്ന നഗരങ്ങളിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പക്ഷെ അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങളിലൂടെ എല്ലാം അദ്ദേഹം കടന്നുപോയി കഴിഞ്ഞപ്പോൾ സഭയുടെ ശത്രുക്കൾ ഇല്ലാതായി, സഭ വീണ്ടും ജീവൻ വെച്ചു. നശിച്ചു പോകുമെന്ന് കരുതിയ കത്തോലിക്കാ സഭ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഒരു അന്തോണീസ് തൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ, അപ്പോൾ ദൈവത്തിന് ഒരുപാട് ആളുകളുടെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കപ്പെടുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ
ഇനിയും ലോകത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്, സഭയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെ ജീവിക്കാനല്ല, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനല്ല, മറിച്ച് ഈ കാലഘട്ടത്തെ മാറ്റാൻ തക്ക വിധത്തിൽ ദൈവാത്മാവിനെ പ്രവർത്തിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. യേശു തൻ്റെ സമയത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള വ്യക്തിയായിരുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് മാതാവ് റിക്വസ്റ്റ് നടത്തുമ്പോൾ ഈശോ ആദ്യം പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പിതാവേ സമയമായിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. നല്ല സമയബോധമുണ്ടായിരുന്നു യേശുവിന്. അപ്പം നമുക്കും സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാകണം, കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞു വേണം ശുശ്രൂഷകൾ ചെയ്യാൻ, ജീവിതം ക്രമപ്പെടുത്താൻ. ഇന്നലത്തെ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ പോരാ, ഇന്നലത്തെ ഇതുപോലെ പ്രവർത്തിച്ചാൽ പോരാ, ഈ സമയം വ്യത്യസ്തമായിട്ടുള്ളൊരു സമയമാണ്. യേശു പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കും? മനസ്സിലാക്കിയതുകൊണ്ട് പെസഹ തിരുനാളിന് മുമ്പ് യേശു താൻ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് അറിഞ്ഞതുകൊണ്ട് അവിടുന്ന് ആ പെസഹ തിരുനാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതേസമയത്ത് യേശുവിന് സമയത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ എന്തു ചെയ്യും? ഓ, അപ്പോസ്തലന്മാരുടെ ട്രെയിനിങ് ഒന്നും ശരിയായിട്ടില്ല, ഇപ്പോൾ ഇവരോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, അതുകൊണ്ട് അടുത്ത വർഷത്തെ പെസഹായിക്ക് വിശുദ്ധ കുർബാന സ്ഥാപിക്കാമെന്ന് യേശു വിചാരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? യേശുവിന് ഒരിക്കലും താൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് ദിവ്യകാരുണ്യത്തെ നമുക്ക് നൽകാൻ ഒരുക്കി തരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സമയം മനസ്സിലാക്കിയത് കൊണ്ടാണ് വിജയകരമായി പ്രവർത്തിക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചത്. ഒരുപക്ഷെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു നിസ്സഹായത ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. സഭ എല്ലാ മേഖലകളിലും പീഡിപ്പിക്കപ്പെടുക, ക്രിസ്തീയ വിശ്വാസം പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിളിനെയൊക്കെ ഓൾഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയിലാണ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വളരെ നിസ്സഹായത അനുഭവപ്പെടുന്നൊരു സാഹചര്യം, സഭയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്തെ വിശുദ്ധീകരിച്ചു, ലോകത്തെ സ്വാധീനിച്ചു. ഇന്ന് ലോകം സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് സഭയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പിശാചിങ്ങനെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും ദൈവവും ദൈവജനവും നിസ്സഹായതയിൽ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും നമുക്ക്. എന്നാൽ ദൈവത്തിന് ഒരിക്കലും സമയം വൈകിയിട്ടില്ല പ്രവർത്തിക്കാൻ. ദൈവത്തിന് ഇനിയും ഈ സാഹചര്യത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഒരു ദുരവസ്ഥ വർണ്ണിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഫിലിസ്തർ നിരന്തരം ആക്രമിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു? അവർ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് ശത്രുവിന് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ ധരിച്ചത്. പക്ഷേ ആ യുദ്ധ ദിവസവും ഇസ്രായേൽക്കാർ പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ പേടകം ഫിലിസ്തർ തട്ടിക്കൊണ്ടുപോയി, നേതാക്കന്മാരെല്ലാം വധിച്ചു, 30,000 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ ഇസ്രായേൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഇങ്ങനെ പരാജയപ്പെട്ടപ്പോൾ യുദ്ധക്കളത്തിലേക്ക് ദൈവത്തിൻ്റെ പേടകവുമായിട്ട് പോയത്
ഏലി പുരോഹിതന്റെ രണ്ട് മക്കളായിരുന്നു ഫിനഹാസും സഹോദരൻ ഹോഫ്നിയും. ഫിനഹാസും ഹോഫ്നിയും യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇത് അറിഞ്ഞ് ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഏലി പുരോഹിതനും ഇരിപ്പിടത്തിൽ നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അപ്പോൾ ഇസ്രായേലിന് നേതാക്കന്മാരില്ല, ദൈവത്തിൻ്റെ പേടകം നഷ്ടപ്പെട്ടു, സൈനികരില്ല, ആയുധങ്ങളില്ല, ഫിലിസ്തീനരുടെ മുമ്പിൽ അടിമത്തം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഫിനഹാസിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്നാണ് പേരിട്ടത്. ഇക്കാബോദ്, ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, അത്രമാത്രം ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതം നാലാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സാമുവൽ പ്രവാചകൻ മിസ്പായിൽ ഇസ്രായേലിയരെ വിളിച്ചു ചേർത്തു. ഇസ്രായേലിയർ അവരുടെ തെറ്റുകളോർത്ത് അനുതപിച്ച് കരഞ്ഞു. അങ്ങനെ കരഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ വർഷിക്കപ്പെട്ടു. അവിടെ നമ്മൾ വായിക്കുകയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ഇടിമുഴക്കമുണ്ടാക്കി ഫിലിസ്ത്യ സൈന്യത്തെ ചിതറിച്ചു കളഞ്ഞുവെന്ന്. ഇസ്രായേലിയർക്ക് യുദ്ധം ചെയ്യുക പോലും വേണ്ടി വന്നില്ല. ജനം ഒരുമിച്ചുകൂടി പാപങ്ങളോർത്ത് അനുതപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അത് സംഭവിച്ചത് സാമുവേൽ പ്രവാചകൻ ജനത്തെ മിസ്പായിൽ ഒരുമിപ്പിച്ച് ചേർത്തപ്പോഴാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ ഒരുമിപ്പിച്ച് ചേർക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവിടെ ആദ്യം നടക്കേണ്ടത് വിശുദ്ധീകരണമാണ്. അവർ അന്യദേവന്മാരെ ഉപേക്ഷിച്ചു, പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ചു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു. അപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് യുദ്ധം ചെയ്തു. അപ്പൊ ഇന്ന് സഭ ചെയ്യേണ്ടത് ഇതാണ്. സഭ അനുഭവിക്കുന്ന നിസ്സഹായതയുടെ മുമ്പിൽ, തിന്മയുടെ ശക്തികള് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ, മാനുഷികമായ ടെക്നിക്കുകൾ കൊണ്ട്, മാനുഷികമായ ശക്തി കൊണ്ട്, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നമുക്കൊരിക്കലും നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ കീഴടക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് തയ്യാറാകണം. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ ദൈവജനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പോൾ ഇവിടെ ഇസ്രായേൽക്കാർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവരിലൂടെ പ്രകടമായി, അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള വലിയ കൃപ ദൈവം അവർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു നിയോഗം വെച്ചാണ്, സഭയ്ക്ക് മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ സമർപ്പണത്തിലൂടെ കർത്താവിൻ്റെ കരുണ ഈ നാളുകളിൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ മേൽ കടന്നു വരും എന്നുള്ളത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറഞ്ഞു, സമയം അറിഞ്ഞു വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. പലപ്പോഴും ലോകാവസാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ചിന്തിക്കാറൊക്കെയുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഭൗതിക ശാസ്ത്രജ്ഞർ പോലും ഈ സത്യം അംഗീകരിക്കുന്നു. ഈ ഭൂമിയും ഈ മറ്റ് ഗ്രഹങ്ങളും ഒക്കെ, സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരവസാനമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അന്തരിച്ച ലോക പ്രശസ്ത ഫിസിസ്റ്റായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
സ്റ്റീഫൻ ഹോക്കിംഗ് നിരീശ്വരവാദിയായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തൻ്റെ പഠനങ്ങളിലൂടെ നിഗമനങ്ങളിലൂടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പ്രവചിച്ചു, ഈ ഭൂമിക്ക് ഇനി 100 വർഷത്തിൽ കൂടുതൽ ആയുസ്സില്ല എന്ന്. കാരണം അന്തരീക്ഷ മലിനീകരണവും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ രോഗങ്ങളുടെ വ്യാപനങ്ങളെല്ലാം വഴി ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം വഴിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടി വന്നാൽ 100 വർഷം കൂടി മാത്രമാണ് ഈ ഭൂമി ഇതുപോലെ നിലനിൽക്കുകയുള്ളൂ, അതിനുശേഷം ഇത് മനുഷ്യവാസ യോഗ്യമല്ലാതായിട്ട് തീരും എന്ന് അദ്ദേഹം ശാസ്ത്രീയമായ നിഗമനങ്ങളിലൂടെ കണ്ടെത്തി അത് ലോകത്തോട് പറയുകയുണ്ടായി. അദ്ദേഹം ദൈവവിശ്വാസിയല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റെവിടെ നിന്നോ കടന്നു വന്ന് ഈ ഭൂമിയിലെ ജീവിതങ്ങളെ ഉന്മൂലനം ചെയ്യും, മനുഷ്യനെ ഉന്മൂലനം ചെയ്യും, മനുഷ്യൻ്റെ ജീവിതം അസാധ്യമാക്കി തീർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ വർഷം June 15 BBC ഒരു പ്രത്യേക പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിതാണ് എക്സ്പെഡിഷൻ ന്യൂ എർത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു BBC ടെലികാസ്റ്റ് ചെയ്തത്. അതിനകത്ത് അവർ പറയുന്ന കാര്യം ഇതാണ്, ഈ ഭൂമി ജനവാസ യോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥയുടെ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണവും എല്ലാം വഴിയായിട്ട്. അതുകൊണ്ട് പുതിയ ഭൂമിക്ക് വേണ്ടി, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പുതിയ ഇടങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമായിരുന്നത്. ആ അന്വേഷണം ചൊവ്വാഗ്രഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ചൊവ്വയിലേക്ക് എങ്ങനെ കുടിയേറ്റം നടത്താം എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെൻറ്റുകളും നാസ പോലുള്ള കേന്ദ്രങ്ങളുമെല്ലാം ഗൗരവമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെൽസ കമ്പനിയുടെ CEO ആയ എലോൺ മസ്ക്, അദ്ദേഹം 2025 ചൊവ്വയിലേക്ക് ആളുകളെ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞു. 2033 ചൊവ്വയിൽ കോളണികൾ സ്ഥാപിക്കാനായിട്ടാണ് ടെൽസ കമ്പനിയും സ്പേസ് എക്സ് എന്ന് പറയുന്ന അവരുടെ ഈ ചൊവ്വ പരിവേഷണ കേന്ദ്രവും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നാസയും ചൈനയും ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി വളരെ ഗൗരവമായി ഗവേഷണങ്ങൾ നടത്തി അതിനുവേണ്ടിയുള്ള റോക്കറ്റുകളും ഒക്കെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് Mars 1. അവരും 2033 ആകുമ്പോഴേക്കും ചൊവ്വയിൽ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി അവർ ചെയ്യുക മാത്രമല്ല, ചൊവ്വയിൽ കുടിയേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്ട്രേഷൻ വരെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ December 31 78,000 ഈ ഡച്ച് ഗവൺമെൻറ്റിൻ്റെ Mars 1 പ്രൊജക്റ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് കുടിയേറ്റം നടത്താനായിട്ട്. അതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ, ഈ 78,000 8,000 ഇന്ത്യക്കാരാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പം ഞാനിത് വിശദീകരിച്ച് തരുന്നത്, ഈവൻ ഭൗതിക രംഗത്തുള്ളവർ പോലും ഈ ഭൂമിയുടെ ആയുസ് കഴിയാറായി എന്ന് പ്രഖ്യാപിക്കുന്നു. അതവർ സീരിയസായി എടുത്തതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിതം അധികകാലം തുടരാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം പണം മുടക്കി അനേകായിരം ശാസ്ത്രജ്ഞന്മാർ വിവിധ രാജ്യങ്ങളിൽ നിരന്തരം ഗവേഷണം നടത്തി മറ്റ് ഗ്രഹങ്ങളിലേക്ക് കുടിയേറാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ വിശ്വാസികൾ ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? കർത്താവിൻ്റെ നമുക്ക് നേരത്തെ അറിയാം ഈ ഭൂമി കടന്നു പോകുമെന്നറിയാം. ആകാശവും ഭൂമിയും എല്ലാം കടന്നു പോകും, സൂര്യൻ ഇരുണ്ടു പോകും, ഇതൊക്കെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ല കർത്താവിൻ്റെ 2. അവൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു, ഇതാണ് ഇതിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവിൻ്റെ 2 സമീപിച്ചിരിക്കുന്നു. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്.
നമ്മുടെ ദൗത്യം എന്താണ്? സഭയുടെ ദൗത്യം എന്താണ്? രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസ് നമ്മളുടെ നവീകരണ പ്രവർത്തനങ്ങളെ, സുവിശേഷ പ്രവർത്തനങ്ങളെ, പ്രാർത്ഥനാ ശുശ്രൂഷകളെ തമ്പുരാൻ്റെ രണ്ടാമത്തെ വരവുമായി ലിങ്ക് ചെയ്യണം. അവൻ്റെ വരവിന് വേണ്ടി ആത്മാക്കളെ ഒരുക്കണം. നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ സ്വപ്നം എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണം എന്നുള്ളതാണ്. ഈ സ്വപ്നം നമ്മുടെയും സ്വപ്നമായിട്ട് നമ്മൾ മാറണം. ഈശോ വരുമ്പോൾ, വീണ്ടും വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ ഒരുപാട് ആത്മാക്കളെ ഒരുക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളെ നമ്മൾ പുനഃസൃഷ്ടിക്കുമ്പോൾ വലിയ ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നായിട്ട് മാറും. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് എന്താണ്? നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും ആ ദിവസങ്ങൾ. നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും ആ ദിവസങ്ങൾ. നോഹയുടെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താണ്? പ്രളയം വരുന്നത് വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്തു കൊടുത്തും പോന്നു. നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീറ്റയും കുടിയും വിവാഹവും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ജഡീകമായ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്ന മനുഷ്യർ, ഉല്ലാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യർ, തീറ്റയും കുടിയും ഉല്ലാസവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. ആത്മാവിനെക്കുറിച്ച് ബോധ്യമില്ലാതെ, നിത്യതയെക്കുറിച്ച് ബോധ്യമില്ലാതെ ദൈവത്തെ മറന്ന ഒരവസ്ഥ, അതാണ് നോഹയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, തൻ്റെ പുനരാഗമനത്തിൻ്റെ ആ സമയത്തിൻ്റെ പ്രത്യേകത നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. ഇന്ന് നമുക്കറിയാം, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഏജാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാണ്. ഇന്ന് മനുഷ്യർ വിശക്കുമ്പോഴല്ല ഭക്ഷണം കഴിക്കുന്നത്, തീറ്റയും കുടിയുമൊക്കെ എല്ലാത്തിനും പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി, അത് ആദ്യ കുർബാനയ്ക്ക് പാർട്ടി, എല്ലാത്തിനും പാർട്ടിയാണ്. SLC പാസ്സായാൽ പാർട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികളുടെ ഒരു ബഹളമാണ് ഇന്ന്. തീറ്റയും കുടിയുമാണ്, വിശന്നിട്ട് ഭക്ഷണം കഴിക്കുകയല്ല, മറിച്ച് ഭക്ഷണം ഒരു ഉല്ലാസത്തിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻജോയ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഉല്ലാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആത്മീയ കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ജഡീകമായ കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം, ദൈവത്തെ മറന്ന ഈ ഒരു കാലഘട്ടം, അത് ഒരു അടയാളമായി നമ്മൾ എടുക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. അപ്പോൾ തിന്നുന്നതും കുടിക്കുന്നതും വിവാഹം ചെയ്യുന്നതും വിവാഹം ചെയ്ത് കൊടുക്കുന്നതും ഒരിക്കലും തെറ്റല്ല, മറിച്ച് അവയിൽ ദൈവത്തെ മറന്നുകൊണ്ട് അവയിൽ മുഴുകുന്ന ഒരു സമൂഹം, അത് അപകടമാണ്. ദൈവത്തെ മറന്ന അവസ്ഥയുടെ അടയാളമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത്, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത്. കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലോകത്തെ ഒരുക്കാൻ പറ്റും? കഴിഞ്ഞ കാലങ്ങളിലെ ശുശ്രൂഷകൾ പോലെ ഇനി ശുശ്രൂഷകൾ ചെയ്തു പോകാൻ നമുക്ക് അധികം സമയമില്ല. പല ഇന്നലെ ചെയ്ത ശുശ്രൂഷകൾ അതേപടി ചെയ്തുകൊണ്ടും അല്ല പോകേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ശുശ്രൂഷകളെ നയിക്കണം, അവൻ്റെ വഴികളിലൂടെ പോകണം. നമുക്ക് ഇഷ്ടമുള്ള ശുശ്രൂഷ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അവന് ഇഷ്ടമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ സഭ ഒരുപാട് ഊർജം ചെലവഴിച്ച മേഖലയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ. നമുക്കറിയാം, കേരളത്തിൽ ഹോസ്പിറ്റലുകളൊക്കെ ആരംഭിച്ചത്, അത്തരത്തിലുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സഭയ്ക്കാണ്. ഗവൺമെൻറ്റിനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് സഭയാണ്.
എന്നാൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്കാളൊക്കെ വലിയ ഹോസ്പിറ്റലുകൾ വലിയ കോർപ്പറേറ്റുകൾ നടത്തുകയാണ്. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും കള്ളപ്പണക്കാരും മറ്റു മതവിഭാഗങ്ങളും ഒക്കെ ധാരാളം ഹോസ്പിറ്റലുകൾ നടത്തുന്നു. അതുവരെയും നമ്മുടെ ഒരു മേഖലയായിരുന്നു അത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അക്ഷരം പഠിപ്പിച്ചത് നമ്മൾ സഭയാണ്, സഭയുടെ വിദ്യാലയങ്ങളാണ്. പക്ഷേ ഇന്ന് അത് വലിയൊരു ബിസിനസ് മേഖലയായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നു, അവിടെയും നമ്മൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇന്നലകളിൽ നമുക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇന്ന് മറ്റ് സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കയ്യേറ്റം നടത്തി അവിടെ അവർക്കാണ് പ്രാധാന്യം. അവരുമായിട്ട് മത്സരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വളർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ വിദ്യാലയങ്ങൾ മറ്റുള്ളവർ നടത്തുന്നു, നമ്മളുടെക്കാൾ വലിയ ഹോസ്പിറ്റലുകൾ വലിയ കോർപ്പറേറ്റുകൾ നടത്തുന്നു. ഈ മേഖലകളിലൊക്കെ നമ്മൾ പിന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു അടയാളമാണ്. നമ്മുടെ ഊർജം, നമ്മുടെ ജീവിതം മറ്റെവിടേക്കോ കേന്ദ്രീകരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് മറ്റാർക്കും നമ്മളുമായി മത്സരിക്കാൻ കഴിയാത്ത, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അത് സുവിശേഷ പ്രഘോഷണമാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനപ്പെട്ടതായി കരുതിയിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലകളിൽ നിന്നും വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും സഭയുടെ ശ്രദ്ധ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ ആ മിനിസ്ട്രികൾക്കെല്ലാം പ്രാധാന്യമുണ്ടായിരുന്നു, തെറ്റല്ലായിരുന്നു അത്. കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം, സമയത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകളുടെ സ്വപ്നം ആത്മാക്കളുടെ രക്ഷ ആയി വരുമ്പോൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ മുഖ്യ വിഷയമായി വരുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടുതൽ സമർത്ഥമായിട്ട് ഒഴുകുമെന്നുള്ള തീർച്ചയാണ്. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളെ മാത്രമേ അഭിഷേകം ചെയ്യുകയുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതല്ല എങ്കിൽ ദൈവം അതിനെ അഭിഷേകം ചെയ്യില്ല. നമ്മുടെ പല പ്രസ്ഥാനങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണമിതാണ്, അവൻ്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേരണകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശുശ്രൂഷകളെയും രൂപാന്തരപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ നാളുകളിലും പലപ്പോഴും അനുകരിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. ഈ ദൈവം എപ്പോഴും ഒറിജിനലാണ്. ദൈവമെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ റിയാലിറ്റി, ഒറിജിനൽ. സാത്താൻ്റെ പണിയാണ് ദൈവത്തെ അനുകരിക്കുക. ദൈവം സർവശക്തനാണ്, സാത്താൻ സർവശക്തനല്ല. പക്ഷേ അവൻ താൻ സർവശക്തനാണെന്നുള്ള അഭിനയിച്ചുകൊണ്ട് അവൻ അവിടെ വ്യാജമായിട്ട് അവൻ്റെ മുഖം അങ്ങനെ ഒരു കാണിക്കാൻ ശ്രമിക്കും. സാത്താൻ എപ്പോഴും ദൈവത്തെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ അരൂപികൾ നമ്മൾ വരുമ്പോൾ, ജഡത്തിൻ്റെ അരൂപികൾ നമ്മൾ നയിക്കുമ്പോൾ നമ്മളെപ്പോഴും അനുകരിക്കുന്നവരായിട്ട് മാറും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികൾ അവർ ഒറിജിനലായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളപ്പോഴേ ഒറിജിനൽ ശുശ്രൂഷകൾ രൂപപ്പെടുന്നു സഭയിൽ. ദൈവത്തിൻ്റെ ആത്മാവിന് പകരം മനുഷ്യൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ മറ്റു ശുശ്രൂഷകളെ നമ്മൾ അനുകരിക്കാൻ തുടങ്ങും. പലപ്പോഴും ഏതെങ്കിലും ഒരു ധ്യാനഗുരു കൂടുതൽ പോപ്പുലറായി കഴിഞ്ഞാൽ എല്ലാവരും ആ ധ്യാനഗുരുവിനെ പോലെ ശുശ്രൂഷ ചെയ്യാൻ പരിശ്രമിക്കും, പരാജയപ്പെട്ടു പോകും. ഏതെങ്കിലും ഒരു മിനിസ്ട്രി വളരെ വളരുന്നത് കാണുമ്പോൾ ആ വ്യക്തികൾ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരുണ്ട്, മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിക്കുക. പ്രൈസ് ദ ലോർഡ്.
ചിലരുടെ എങ്കിലും ശുശ്രൂഷകൾ വഴിമുട്ടിപ്പോകുന്നതിൻ്റെ കാരണം വട്ടായിലച്ചനെ പോലെ ആകാനും വളമനാലച്ചനെ പോലെ ആകാനും നായിക്കമ്പലച്ചനെ പോലെ ആകാനും ഒക്കെ പരിശ്രമിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശുശ്രൂഷകൾ പോലത്തെ ശുശ്രൂഷകൾ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവരെ അഭിഷേകം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓരോ വ്യക്തിയും സ്പെഷ്യൽ ആയിരിക്കുന്നത് പോലെ നമ്മളിലൂടെ ദൈവം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൗത്യങ്ങളും സ്പെഷ്യൽ ആയിരിക്കും. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം, മറ്റു ശുശ്രൂഷകരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒറിജിനൽ ശുശ്രൂഷകൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. നിങ്ങൾ ഫിയാത്ത് മിഷനെ കുറിച്ച് ഓർത്ത് നോക്കുക, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എത്രയോ ഭാഷകളിൽ, എത്രയോ മലയാളത്തിനപ്പുറം എത്രയോ ഭാഷകളിൽ ബൈബിൾ രചിക്കപ്പെട്ടിരിക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നവർ ചിലരെ കാര്യമല്ല. മറ്റു പല സ്ഥലങ്ങളിലെയും അവിടുത്തെ ബിഷപ്പ് കൗൺസിലുകൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരുടെ സമൂഹം ചെയ്യുന്നു. ഒരു അത്ഭുതമാണ്, ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടത് സാധിച്ചു? പരിശുദ്ധാത്മാവിനെ ലിസൺ ചെയ്തു. ഇപ്പൊ ഒറിജിനൽ ശുശ്രൂഷ ഉണ്ടാകണമെങ്കിൽ, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികൾ രൂപപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കരുത്, മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ദൈവമേ, നീ എന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ അതെനിക്ക് വെളിപ്പെടുത്തി തരണം. നീ എന്നെക്കുറിച്ച് എന്താണോ സ്വപ്നങ്ങൾ നെയ്തിരിക്കുന്നത് അതിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കണം. ആ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. പലർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള പോപ്പുലറായ ശുശ്രൂഷകളുടെ ശുശ്രൂഷകളെ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതെല്ലാം മനസ്സിൽ നിന്ന് കളയണം. തമ്പുരാൻ കരങ്ങളിലെടുത്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനകത്ത് ഒരു കാര്യവുമില്ല, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവന് എടുത്തുപയോഗിക്കാൻ തക്ക വിധത്തിൽ വിട്ടുകൊടുക്കുക, ഏത് വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കത്തക്ക രീതിയിൽ അവന് അവൈലബിൾ ആകുക, അവന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അനുകരണം എന്നുള്ളത് ജഡത്തിൻ്റെ സ്വഭാവമാണ്, സാത്താൻ്റെ സ്വഭാവമാണ്. ദൈവം ഒറിജിനലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ശുശ്രൂഷകൾ ഒറിജിനൽ ശുശ്രൂഷകളായിരിക്കും. അത് മറ്റുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കില്ല, അത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ശുശ്രൂഷയാണ്. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരിക്കലും മത്സരിക്കാൻ പോകുകയില്ല. പലപ്പോഴും ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ ഭയങ്കര മത്സരം കണ്ടിട്ടുണ്ട്, അസൂയ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, സ്വന്തം വിളി കണ്ടെത്താത്തത് കൊണ്ടാണ്. സ്വന്തം അഭിഷേകം തിരിച്ചറിയാത്ത വ്യക്തികളാണ് അഭിഷേകമുള്ളവരോട് അസൂയപ്പെട്ട് ജീവിക്കുന്നത്. അഭിഷേകമില്ലായ്മയുടെ അടയാളമാണ് അഭിഷേകമുള്ളവരോടുള്ള അസൂയ. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് സാവൂൽ രാജാവിൻ്റെ കാര്യമെടുക്കുക. സാവൂൽ രാജാവിന് ദാവീദിനോട് ഭയങ്കരമായ അസൂയ തോന്നി. കാരണം എന്താണ്? സാവൂളിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് അഭിഷേകമുള്ളവരോട്, ദൈവം ഉപയോഗിക്കുന്നവരോട് നമുക്ക് തോന്നുന്ന അസൂയ. അസൂയയുള്ള ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പല വ്യക്തികളുടെയും ജീവിതത്തെ ദൈവത്തിന് എടുത്തുപയോഗിക്കാൻ കഴിയാതെ വരുന്നത് അഭിഷേകമുള്ളവരോടുള്ള മത്സരമോ ശത്രുതയോ അസൂയയോ അതിൽ നിന്ന് രൂപപ്പെടുന്ന വിമർശനങ്ങളോ ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം എടുത്തുപയോഗിക്കുന്ന വ്യക്തികളോട് ശത്രുതയോ അസൂയയോ മത്സരമോ പാടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ ചെയ്യുന്നത് ചെയ്യാനല്ല ഞാൻ വിളിക്കപ്പെട്ടത്, പിന്നെ ഞാൻ എന്തിന് അവനോട് വിഷമിക്കണം? എനിക്ക് പോകാൻ തികച്ചും വ്യത്യസ്തമായ വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. മറ്റു ശുശ്രൂഷകളെ നോക്കി അസ്വസ്ഥപ്പെടാതെ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകം എത്ര വിശാലമാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്,
പത്തുമുപ്പത് വർഷമായി ഈ ഓട്ടോ ഒക്കെ തുടങ്ങിയിട്ട് എന്നിട്ട് ലോകത്തിൻ്റെ ഒരു മൂലയിലെത്തിയിട്ടുള്ളൂ. ഇനി എന്തുമാത്രം രാജ്യങ്ങൾ, എന്തുമാത്രം സമൂഹങ്ങൾ, എത്രയോ കോടി ആത്മാക്കൾ ക്രിസ്തുവിനെ അറിയാതെ കിടക്കുന്നു. അതുകൊണ്ട് ശാലോം മുഴുവനെ എത്രമാത്രം ഓടിയാലും ഒരിടത്ത് എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് പുതിയ മിനിസ്ട്രികൾ രൂപം കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഞാനിത് പ്രാർത്ഥിക്കും, നിരവധി പുതിയ മിനിസ്ട്രികളും ശുശ്രൂഷകരും രൂപപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ എത്ര ഓടിയാലും ഒന്നും ആകുകയില്ല. ദൈവത്തിന് ആളുകളെ ഇനി ആവശ്യമുണ്ട്. ഒരാൾ മുന്നിൽ പോയത് കൊണ്ട് അവസരങ്ങൾ കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആത്മാക്കളുടെ രക്ഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകം ശുശ്രൂഷകരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആരെയെങ്കിലും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, അവരെ ശക്തിപ്പെടുത്തണം, അവരെ ബലപ്പെടുത്തണം. ഇങ്ങനെ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കാനായിട്ട് ഇടയാക്കിയ സംഭാഷണം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുമിച്ച് ചേർന്നപ്പോൾ വട്ടായിലച്ചൻ പറഞ്ഞു, ആത്മീയ ശുശ്രൂഷകരെല്ലാം ഒറ്റപ്പെട്ട് തളർന്നു പോകുകയാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഈ ആത്മീയ പോരാട്ടത്തിൽ മുറിവേറ്റും ഓടി മടുത്തുമൊക്കെ വീണ് കിടക്കുന്നവരെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ സംവിധാനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഇടയ്ക്ക് ഒരുമിച്ച് കൂട്ടി കഴിയുമ്പോൾ തളർന്നവർക്കെല്ലാം നമുക്ക് ബലം കൊടുക്കാൻ പറ്റും, ദർശനം നഷ്ടപ്പെട്ടവർക്ക് ദർശനം കൊടുക്കാൻ പറ്റും, അങ്ങനെ പരസ്പരം നമുക്ക് സഹായിക്കാൻ പറ്റും. ഇപ്പം ശുശ്രൂഷകർ തളരാതെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിളിച്ചു കൂട്ടലുകൾ നല്ലതാണ് എന്നുള്ള ചിന്ത ആദ്യം രൂപപ്പെട്ടത് ആ സംഭാഷണത്തിലാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ വട്ടായിലച്ചൻ ഇവിടെ നിന്ന് പെരുവണ്ണാമൂഴിയിൽ ഓടിയെത്തുമായിരുന്നു. ഞാൻ വിളിച്ചിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് എനിക്കൊരു തളർച്ചയുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞപ്പോൾ അച്ഛനവിടെ ഓടിയെത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതൊരു ശക്തിയാണ്. ഇപ്പോഴും ഞാൻ ആ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറ്റു ശുശ്രൂഷകർ തളരുന്നത് കാണുമ്പോൾ അവരെ സഹായിക്കാനുള്ളൊരു സ്നേഹം നമുക്കുണ്ടാകണം. പലയിടങ്ങളിലും മത്സരമാണ്, കുശുമ്പാണ്, കുറ്റം പറിച്ചിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ശുശ്രൂഷകർ അങ്ങനെ ആയിരിക്കില്ല, മറ്റൊരു ശുശ്രൂഷകനെ താങ്ങുന്നവനായിരിക്കും. അപ്പം നമ്മൾ ഒരുമിച്ച് ചേരുന്നത്, പരസ്പരം പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്? നമുക്ക് പുതിയ ബലം കിട്ടണം, കൂട്ടായ്മയിലൂടെ പുതിയ ശക്തി കിട്ടണം. കാരണം പിശാചിനോട് എതിർത്തുള്ള ഈ പോരാട്ടത്തിൽ പലപ്പോഴും മുറിവുകൾ പറ്റും, യുദ്ധത്തിൽ ചിലപ്പോൾ തളർന്നു വീഴും, ചിലപ്പോൾ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇനി എങ്ങനെയാണ് പോരാടുന്നത് അറിയാത്ത അവസ്ഥകൾ ഏതൊരു വ്യക്തിക്കും എത്ര വളർന്നാലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ഒക്കെ ആത്മീയ കൂട്ടായ്മകൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇങ്ങനെ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം കൂടി ഒരുമിച്ച് ചേരണമെന്നുള്ള ചിന്ത ആദ്യം മനസ്സിൽ രൂപപ്പെട്ടത് ആ സംഭാഷണത്തിൽ നിന്നാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ സാത്താൻ പെട്ടെന്ന് വീഴിക്കും. ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ ബലം, ആ പ്രാർത്ഥനയുടെ ബലം അവരെ പ്രത്യേകമായ വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാം. കാരണം വലിയ ഒരു പോരാട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ഈ അവസാന കാലഘട്ടത്തിൻ്റെ അതിശക്തമായ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ കൈകൾ കോർത്തു പിടിച്ച് പോരാടണം, ഹൃദയങ്ങൾ ഒന്നാക്കി പോരാടണം, ആത്മാവിൻ്റെ ഐക്യത്തിൽ പോരാടണം. അപ്പോൾ സാത്താൻ്റെ ശക്തികൾക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത്തരത്തിൽ പുതിയ ശക്തി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ദൈവം തന്ന ഈ അവസരത്തെ നന്ദിയോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ആവേശത്തോടുകൂടി ശുശ്രൂഷകൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നീട് തളർന്ന് പിൻവാങ്ങി ഒതുങ്ങിക്കൂടുന്ന വ്യക്തികളായിരിക്കാം. ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതും കൂട്ടിച്ചേർത്തതും. അവൻ്റെ വിളി വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവൻ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് നിരാശപ്പെടേണ്ട. ദൈവം വിളിച്ചിട്ട് ഞാൻ
വേണ്ടത് പോലെ പ്രതികരിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ വിളി അവൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു അടയാളമാണ് വീണ്ടും ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ദൈവം ഉൾപ്പെടുത്തിയത്. പ്രൈസ് ദ ലോർഡ്. അവൻ ചതഞ്ഞ ഞാങ്ങണ മുറിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, തിരി പുകയുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എണ്ണ വറ്റിപ്പോയി, ഇനി അത് കെടുത്തിക്കളയുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പറ്റും, ആ തിരിയും കൂടി കത്തി കത്തി ചാമ്പലാവും. പക്ഷെ നമ്മുടെ കർത്താവ് പുകയുന്ന തിരി കെടുത്തുന്നവനല്ല. ചതഞ്ഞ ഞാങ്ങണ ഒന്നിനും കൊള്ളാത്തതാണ്. അത് കൊട്ട കെട്ടാനോ ചെങ്ങാട ഉണ്ടാക്കാനോ ഒന്നിനും കൊള്ളില്ല. പക്ഷേ കർത്താവ് മുറിച്ചു കളയില്ല. ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളൊരു ചതഞ്ഞ ഞാങ്ങണയായിരിക്കും. ഒന്നിനും കൊള്ളാത്ത ഒരു യൂസ്ലെസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കരിന്തിരി കത്തിത്തുടങ്ങിയിട്ട് പുക മണത്തിട്ട് ഒത്തിരി കാലമായിരിക്കാം. ഇനി കത്തിക്കാൻ എണ്ണയില്ല. അങ്ങനെയുണ്ടെങ്കിലും നമുക്ക് ക്രിസ്തുവിലെ പ്രത്യാശയുണ്ട്. അവൻ ചതഞ്ഞ ഞാങ്ങണ മുറിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. മറ്റുള്ളവര് നമ്മളെ എടുത്തു കളഞ്ഞിട്ടുണ്ടാകും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും, അവഗണിച്ചിട്ടുണ്ടാകും, ഇനി ഈ വ്യക്തിയെ കൊണ്ടൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ കർത്താവിന് വീണ്ടും നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ സാധിക്കും. നമ്മുടെ കർത്താവിന് വീണ്ടും നമ്മുടെ ജീവിതത്തെ പുനരാരംഭിക്കുവാനുള്ള കൃപ നൽകാൻ സാധിക്കും. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു തരാൻ സാധിക്കും. മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയും. തളർച്ചകൾ നീക്കിക്കളയാൻ സാധിക്കും. അവൻ്റെ ശക്തി നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായിട്ട് തീരും. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള നിരാശകൾ നമ്മൾ ഉപേക്ഷിക്കണം. ദൈവം എന്നെ വിളിച്ചിട്ടും എനിക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയല്ലോ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്തകളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കളയണം. മറിച്ച് നിന്റെ കർത്താവിന് ഇനിയും നിന്നെ ആവശ്യമുണ്ട്. അതിൻ്റെ അടയാളമാണ് നീ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് ഇനിയും നിന്നെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. കർത്താവിന് ഇനിയും നിന്നെ ആവശ്യമുണ്ട്. ഈ കഴുതയെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രത്യാശയോടെ നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. അവൻ്റെ ശക്തി, അവൻ്റെ അരൂപി ഇന്ന് നമ്മളെ സന്ദർശിക്കും. അവൻ്റെ മഹത്വം വീണ്ടും നമ്മളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകടമായിത്തീരും. അവൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും നമ്മളിലൂടെ യാഥാർത്ഥ്യമായിട്ട് തീരും. അതിനുവേണ്ടി അവൻ വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടബോധങ്ങളിൽ നിന്ന് വീണ്ടും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് നേടി, വീണ്ടും നമുക്ക് ജീവിതം ശുശ്രൂഷ പുതുതായിട്ട് ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.